കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചവരോ പെട്ട്, ഇനിയുള്ളവര് കല്യാണം കഴിക്കരുത്. എന്റെ പൊന്നു പെൺകുട്ടികളെ, നിങ്ങൾ കല്യാണം കഴിക്കരുത്. 10-50 വയസ്സ് വരെ നിങ്ങൾ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കുക. അതിനുശേഷം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചാൽ മതി. ഈ ഒരു തഗ് ഒരു ഉപദേശം തന്നിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹിതയായ ഒരു അമ്മ തന്നെയാണ്. എന്നാൽ ഈ അമ്മ, ഈ തഗ് പറയുന്ന അമ്മ, തൻ്റെ മകളെ എന്തുകൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചതെന്ന് മകള് തന്നെ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ പറയുന്ന മറുപടിയും അതിലേറെ രസകരമാണ്. അങ്ങനെ നീ മാത്രം അടിച്ചു പൊളിച്ച് നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് മനഃപൂർവ്വം പിടിച്ച് നിന്നെ കല്യാണം കഴിപ്പിച്ചതെന്ന്. എന്തായാലും ഈ ഒരു അമ്മയുടെയും മകളുടെയും രസകരമായ സംഭാഷണം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ അമ്മയെ കണ്ടുപഠിക്കണം നമ്മുടെ അമ്മമാരെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്താണ്, ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മമാരുടെ സ്ഥിരം ഡയലോഗായിരിക്കും, കെട്ടിച്ചു വിടാനുള്ള പെണ്ണാ എന്തായി കാണിക്കുന്നത് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അങ്ങനെയുള്ള നമ്മുടെ അമ്മമാരുടെ വ്യത്യസ്തമായി ഈ ഒരു അമ്മയെ കണ്ട ഏകദേശം നമ്മുടെ പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ അമ്മ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് തോന്നിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മമ്മിക്ക് ഈ കല്യാണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചവരോ പെട്ട്, ഇനിയുള്ളവര് കല്യാണം കഴിക്കരുത്. നല്ല എൻജോയ് ചെയ്ത് നടക്കണം. ഒരു 19 വയസ്സ് വരെ എൻജോയ് ചെയ്യാം, അത് കഴിഞ്ഞാ കെട്ടിക്കോളാൻ പിന്നെ എവിടെയെങ്കിലും പോയി. എന്നിട്ട് മമ്മി മമ്മിയുടെ മാളെ പിടിച്ച് നിന്നെ കെട്ടിച്ചേ? അതാ അത്രയും ബോധമില്ലാതെയായി പോയോ? ഇപ്പോഴാണ് ഇത് വെച്ചത്. അതെ, കെട്ടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നീ എൻജോയ് ചെയ്ത് നടക്കുന്ന എനിക്ക്. അപ്പൊ ഒരു കുശിപ്പിന്റെ പേരിലാണ് മമ്മി എന്നെ കെട്ടിച്ചത്. പക്ഷെ ആര് ശശിയായി, ആര് ശശിയായി എന്നെ കെട്ടിച്ചപ്പോ? ആര് ശശിയായി, ആര് ശശിയായി? നീ ശശിയായി. കെട്ടിച്ച മമ്മിയോ ഗോവി? മമ്മിക്ക് ഈ കല്യാണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചവരോ പെട്ട്, ഇനിയുള്ളവര് കല്യാണം കഴിക്കരുത്. നല്ല എൻജോയ് ചെയ്ത് നടക്കണം. ഒരു 19 വയസ്സ് വരെ എൻജോയ് ചെയ്യാം, അത് കഴിഞ്ഞാ കെട്ടിക്കോളാൻ പിന്നെ എവിടെയെങ്കിലും പോയി. എന്നിട്ട് മമ്മി മമ്മിയുടെ മാളെ പിടിച്ച് നിന്നെ കെട്ടിച്ചേ? അതാ അത്രയും ബോധമില്ലാതെയായി പോയോ? ഇപ്പോഴാണ് ഇത് വെച്ചത്. അതെ, കെട്ടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നീ എൻജോയ് ചെയ്ത് നടക്കുന്ന എനിക്ക്. അപ്പൊ ഒരു കുശിപ്പിന്റെ പേരിലാണ് മമ്മി എന്നെ കെട്ടിച്ചത്. പക്ഷെ ആര് ശശിയായി, ആര് ശശിയായി എന്നെ കെട്ടിച്ചപ്പോ? ആര് ശശിയായി, ആര് ശശിയായി? നീ ശശിയായി. കെട്ടിച്ച മമ്മിയോ ഗോവി?